ശ്രീ ദിലീപ് മലയാളപ്പുഴ, ഇന്ത്യയെ സംബന്ധിച്ച് ലോകത്തിന് നൽകുന്ന എന്ത് സന്ദേശമാണ് ഈ ദൗത്യം? ഈ രണ്ടാം ദൗത്യത്തിൻ്റെ പരാജയം ഉണ്ടായിരുന്നു, അതിൻ്റെ അനുഭവത്തിൽ നിന്ന് നല്ല ആത്മവിശ്വാസത്തോടെ തന്നെ ഈ സോഫ്റ്റ് ലാൻഡിംഗ് എന്ന വെല്ലുവിളി അടക്കം നേരിടാൻ കഴിയും എന്ന ഒരു വിളിച്ചു പറയൽ കൂടിയാണോ ഈ മൂന്നാം ദൗത്യം? ശ്രീ വേണു, ലോക ബഹിരാകാശ ഏജൻസികൾ ISROയുടെ ഈ ദൗത്യത്തെ വളരെ ഗൗരവപൂർവമായി പിന്നെ ആകാംക്ഷയോടുകൂടി കാണുകയാണ്. കാരണം എന്ന് വെച്ചാൽ, വരും കാലത്തെ ചാന്ദ്ര ദൗത്യങ്ങൾ അതുപോലെ തന്നെ ഗോളാന്തര യാത്രകൾ അവർക്കുള്ള ഒരു പഠന പരിപാടിയായിട്ട് ഈ ചാന്ദ്ര ദൗത്യത്തെ കാണുകയാണ്. ചന്ദ്രയാൻ 1, 2, ഇത് മൂന്നാമത്തേതാണ്. ഒന്നാം ദൗത്യം ലോക ബഹിരാകാശ ഏജൻസികൾക്കൊന്നും ഇതുവരെയും കണ്ടെത്താൻ കഴിയാത്ത ചന്ദ്രനിലെ നിർണായകമായ വിവരങ്ങൾ ലഭ്യമാക്കി. പ്രധാനമായിട്ടും ചന്ദ്രനിൽ ജലത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെന്നുള്ളതായിരുന്നു ഒന്നാം ചാന്ദ്രയാൻ ദൗത്യം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവനയായിട്ട് കാണുന്നത്. പിന്നീട് 1, 2 ദൗത്യങ്ങളിലൂടെ ചന്ദ്രനെ സംബന്ധിച്ചുള്ള വിപുലമായ ഒരു ഡാറ്റ, വിപുലമായ ഒരു പിന്നെ ചിത്രം ലഭ്യമാക്കാൻ അതിന് കഴിഞ്ഞു. ഇനി വരാൻ പോകുന്ന ചാന്ദ്ര ദൗത്യങ്ങൾക്ക് നിർണായകമായ വിവരങ്ങൾ ഈ ചാന്ദ്ര ദൗത്യത്തിലൂടെ ലഭ്യമാക്കാൻ കഴിയും. ഈ ചന്ദ്രയാൻ 3 അടുത്ത മാസം അവസാനം ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുമ്പോൾ കൂടുതൽ നമുക്ക് ലഭ്യമാകുന്നത് 14 ദിവസം മാത്രമേ നമുക്ക് ഈ ദൗത്യത്തിൽ ലഭ്യമാകുകയുള്ളൂ. 14 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലെ പിന്നെ ചന്ദ്രനിൽ ഇരുട്ട് വ്യാപി ആ പ്രദേശത്തെ ഇരുട്ട് വ്യാപിക്കുന്നതോടുകൂടി ആ ദൗത്യം അവസാനിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത്. ശ്രീ ദിലീപ് മലയാളപ്പുഴ, ഈ ദൗത്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഈ ദൗത്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെലവ് കുറഞ്ഞ സാങ്കേതികവിദ്യയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ, വളരെ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ, ചെലവ് കുറഞ്ഞ സാങ്കേതികവിദ്യയുടെ ഒരു ഗോളാന്തര യാത്ര. നമ്മുടെ ISROയുടെ പ്രധാനമായ ഒരു മോട്ടോ ആയിട്ട് പറയുന്നത് ഈ പിന്നെ ബഹിരാകാശ സാങ്കേതികവിദ്യകളിൽ ചെലവ് കുറയ്ക്കുക. അത് പക്ഷേ ഏറ്റവും സങ്കീർണമായ സാങ്കേതികവിദ്യയാണ്. എങ്കിൽ പോലും നമ്മൾ പടിപടിയായി 50 വർഷത്തിലേറെയായിട്ട് ഇന്നോ ഇന്നലെ തുടങ്ങിയ ഗവേഷണ പരിപാടികൾ 50 വർഷമായിട്ട് നമ്മുടെ തിരുവനന്തപുരത്തെ ഒരു പിന്നെ കടലോര ഗ്രാമത്തിൽ നിന്ന് തുടങ്ങിയ പിന്നെ ഗവേഷണ പദ്ധതി ഇന്ന് ചന്ദ്രനും കടന്ന് ചൊവ്വയിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇതിൽ വളരെ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ചന്ദ്രനെക്കുറിച്ച് പിന്നെ ഇവിടെ അടുത്ത മാസം നമ്മുടെ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായി ഇറങ്ങുന്ന പേടകമായി ആദ്യമായിട്ട് സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന പേടകം എന്ന ഖ്യാതി ചന്ദ്രയാൻ 3 കിട്ടും. പിന്നെ ചന്ദ്രനിലെ ദക്ഷിണ ധ്രുവം എന്ന് പറയുന്നത് ഒരു അക്ഷയഖനിയായിട്ടാണ് ബഹിരാകാശ ശാസ്ത്രജ്ഞർ കാണുന്നത്. പക്ഷേ ചന്ദ്രനിലെ പ്രേതഭൂമി എന്നൊരു പേരുകൂടെ, ഇരട്ട പേരുകൂടി ഈ ദക്ഷിണ ധ്രുവത്തിനുണ്ട്. കാരണം ഈ ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവം എന്ന് പറയുന്ന ഭാഗം നിഴൽ മേഖലയാണ്. നിഴൽ മേഖലയെന്ന് പറഞ്ഞാൽ ഭൂരിഭാഗവും സമയങ്ങളിലും അവിടെ ഇരുട്ടി വ്യാപിച്ച മേഖലകളാണ് കൂടുതൽ. പിന്നീട് ഗർത്തങ്ങൾ കൂടുതൽ, എപ്പോഴും പിന്നെ ഈ ഗർത്തങ്ങളുടെ സാന്നിധ്യം, അതുപോലെ തന്നെ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമില്ലായ്മ, അതുപോലെ തന്നെ ഇരുട്ടി വ്യാപിച്ച നിഴൽ മേഖലകളാണ് ഭൂരിഭാഗവും. അതുകൊണ്ട് തന്നെ അവിടെ ഇറങ്ങുക എന്ന് പറയുന്നത്, സോഫ്റ്റ് ലാൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും സങ്കീർണമായ സാങ്കേതികവിദ്യയാണ്. അതിനോടുകൂടി തന്നെ സോഫ്റ്റ് ലാൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഏറെ പ്രയാസകരവുമാണ്. അവിടെ വിജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ ഈ മേഖലയെ മനുഷ്യൻ്റെ വാസയോഗ്യമായ പ്രദേശമാക്കി മാറ്റുവാനും ഭാവിയിൽ മനുഷ്യ ദൗത്യങ്ങൾ സുരക്ഷിതമായി അവിടെ ഇറങ്ങുവാനും കഴിയും. അപ്പോൾ ഈ ചന്ദ്രയാൻ 3 ഈ 14 ദിവസം കൊണ്ട് ദക്ഷിണ ധ്രുവത്തിൻ്റെ സുരക്ഷിത മേഖലയുടെ, മനുഷ്യൻ ഇറങ്ങാൻ കഴിയുന്ന മേഖലയുടെ ഒരു ഡാറ്റ, ഒരു ചിത്രം നമുക്ക് ലഭ്യമാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശരി, ഇതിപ്പോൾ വിജയകരമാകുന്നു എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അങ്ങനെയെങ്കിൽ ഈ ചൊവ്വ, അതുപോലെ തന്നെ ശുക്രൻ, അങ്ങനെ ഭാവി ദൗത്യങ്ങളിലേക്കുള്ള ഒരു വലിയ സാധ്യത കൂടിയാകുമോ ഇത്? അതാണ് ഭാവി ദൗത്യങ്ങൾ. ഇനിയിപ്പോൾ ബഹിരാകാശ ഗവേഷണ രംഗത്ത് വലിയ തോതിലുള്ള മുന്നേറ്റം ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ തോതിലുള്ള സാങ്കേതികവിദ്യകളിൽ വലിയ മാറ്റം ഉണ്ടാകുന്നു. പിന്നെ വിക്ഷേപണ വാഹനങ്ങളുടെ വേഗത, അതുപോലെ തന്നെ കൃത്യത, ഇതിലെല്ലാം തന്നെ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. ഒരു വരാൻ പോകുന്ന ഒരു 10-20 കൊല്ലക്കാലം എന്ന് പറഞ്ഞാൽ ഈ പിന്നെ നമ്മൾ അത്ഭുതാവഹമായ മാറ്റങ്ങളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. പിന്നെ പ്രധാനമായിട്ടും ഭൂമി ചൊവ്വ, ഭൂമി ചന്ദ്രൻ ചൊവ്വ,
ഒരു ഒരു എന്താ സൂപ്പർ ഹൈവേ, ഗവേഷണത്തിൻ്റെ ഒരു സൂപ്പർ ഹൈവേ തന്നെ രൂപപ്പെടാൻ പോവുകയാണെന്നാണ് മനുഷ്യ ശാസ്ത്രലോകം തന്നെ പറയാൻ പോകുന്നത്. വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്ന് ആണ് ഇപ്പോൾ മറ്റ് പിന്നെ ഗോളങ്ങളിലേക്ക് ഗോളാന്തരയാത്ര തുടക്കമിടുന്നത്. ഭാവിയിൽ മറ്റ് ഗോളങ്ങളിലേക്ക് മറ്റ് ഗ്രഹങ്ങളിലേക്ക് മനുഷ്യൻ യാത്ര ചെയ്യുന്നതിന് അതുപോലെ തന്നെ പേടകങ്ങൾ അയക്കുന്നതിനുള്ള ഇടത്താവളമായി ചന്ദ്രൻ മാറും എന്നുള്ള കാര്യത്തിൽ ഒരു 20 കൊല്ലം ഒരു കാൽ നൂറ്റാണ്ടുകൂടെ കഴിയുന്ന അതിനുള്ളിൽ അത് സാധ്യമാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം അത്രത്തിൽ സാങ്കേതിക വിദ്യ വളർന്നു കഴിഞ്ഞു. അതായത് ഭൂമി, ചന്ദ്രൻ, ചൊവ്വ ഇങ്ങനെ ഒരു സൂപ്പർ ഹൈവേ നമ്മളിപ്പോൾ നമുക്ക് വളരെ പിന്നെ ഒരു എക്സാജറേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ തന്നെ ഭാവിയിൽ അത് രൂപപ്പെടാനുള്ള സാധ്യത പിന്നെ അനിവാര്യമാണ്. അതുണ്ടാകാനുള്ള സാധ്യത തന്നെ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ശരി, വളരെ നന്ദി ശ്രീ ദിലീപ് മലയാലപ്പുഴ.